നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കഥയിലൂടെയാണ്. ഗ്രാമത്തിലെ ഒരു വർക്ക് സൈറ്റ്, അവിടെ മൂന്ന് മേസന്മാർ, അതായത് കൽപ്പണിക്കാരെന്ന് പറഞ്ഞ നാട്ടിൽ, അവർ മൂന്ന് പേരിരുന്ന് കട്ട കെട്ടിക്കൊണ്ടിരിക്കുക. ആദ്യം കണ്ട ആൾ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ എന്തെടുക്കുക, കാണാൻ മാലേ കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നു, എന്താ ചേട്ടാ കട്ട കെട്ടുന്നത്? രാവിലെ 8 മുതൽ 5 വരെ കെട്ടിയാൽ എനിക്ക് 1000 രൂപ കിട്ടും, ആ 1000 രൂപയ്ക്ക് വേണ്ടി ഞാൻ കട്ട കെട്ടുന്നു. ഏതായിരുന്നു അയാൾ മറുപടി? കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു മേസിന് കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നു. അയാൾ അതേ ചോദ്യം ചോദിച്ചു, ചേട്ടൻ എന്തെടുക്കുക? അവർ ഇതൊരു വർക്ക് സൈറ്റ്, ആ വർക്ക് സൈറ്റിൽ മെയിൻ ഹാളിൻ്റെ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം ഒരു 3 മാസം വർക്ക് കാണും, അത് കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ വേറെ വർക്ക് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകും. ചേട്ടാ താങ്ക്സ് പറഞ്ഞു. മൂന്നാമത്തെ ആളെടുത്തേക്ക് വന്നു, ചേട്ടൻ എന്തെടുക്കുക? ചോദ്യം കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് സന്തോഷം, പുള്ളിയുടെ കണ്ണിൽ പ്രസന്നത വന്നു. ഒരു വളരെ പ്രസന്റായിട്ട് പുള്ളി പറഞ്ഞു, സാറേ ഞങ്ങളുടെ ഗ്രാമമാണത്, ഈ ഗ്രാമത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ക്ലിനിക്ക് പോലുമില്ല. ഈ ഞാൻ പണിതുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കെട്ടിടം എന്ന് പറയുന്നത് ഒരു വലിയൊരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണത്തിൽ ഞാൻ എൻ്റെ പങ്ക്, എളിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. എത്രയും വേഗം ഈ മെഡിക്കൽ കോളേജിൻ്റെ പണി പൂർത്തിയാക്കണം, പിന്നെ ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇത്രയും പേര് പോകുന്ന വഴിക്ക് 10-15 കിലോമീറ്റർ ഉണ്ട് സാർ ടൗണിലേക്ക്, ആ പോകുന്ന വഴിക്കുള്ള യാത്രയിൽ ഞങ്ങളുടെ പലരും ഞങ്ങളെ മരിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി പുറത്തേക്കൊന്നും പോകണം സാർ. വളരെ സന്തോഷമുണ്ട് പുള്ളി അവർക്ക് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. മൂന്ന് പേര് അതേ ഗ്രാമത്തിലുള്ളവരാണ്, കൽപ്പണിക്കാരാണ്, ചെയ്യുന്ന വർക്ക് കട്ടകെട്ടലാണ്. മൂന്നുപേരും ചെയ്തു. മൂന്നുപേരുടെ ചോദ്യവും ഒന്ന് തന്നെയാണ്, എന്തെടുക്കുക? അപ്പോൾ കിട്ടിയ മറുപടികൾ നോക്കി, മൂന്ന് വ്യത്യസ്തമായ മറുപടികൾ അവരുടെ വ്യത്യസ്തമായ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരിക്കേണ്ട നല്ല മനോഭാവത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അത് ഫോർവേഡ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ നാം ഒരു വർക്ക് സൈറ്റ് കണ്ടു, ആ വർക്ക് സൈറ്റിൽ മൂന്ന് തൊഴിലാളികൾ കണ്ടു, മൂന്ന് പേര് കട്ട കെട്ടുന്നു. ആ മൂന്ന് പേരും ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നെങ്കിലും ഉത്തരം വ്യത്യസ്തമായിരുന്നു പറഞ്ഞല്ലോ. നമുക്ക് നോക്കാം ഓരോന്ന് ഓരോന്ന്. ആദ്യം ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ കട്ട കെട്ടുക? രണ്ടാമത്തെ ചോദ്യം, ആരുടെ കട്ടകെട്ടിലായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്, സ്ട്രോങ് ആയിട്ടുള്ളത്? മൂന്നാമത്തെ ചോദ്യം, ആരാണ് സന്തോഷത്തോടെ ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ഒന്ന് തന്നെയായിരിക്കും എന്നറിയാം. മൂന്നാമത് കണ്ടയാൾ. ഇനി നമുക്ക് ആദ്യത്തെ ആളെടുക്കാം. ആദ്യത്തെ ആളുടെ അതിന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താ, ഞാൻ കട്ടകെട്ടുകയാണ്, എന്താ കട്ടകെട്ടുന്നത്? 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. അയാൾക്ക് 1000 രൂപ വേണമെങ്കിൽ, കാരണം അയാൾ കുറച്ച് ചിലവൊക്കെ ഉണ്ട്, കുറച്ച് വീട്ടിലും കൊടുക്കണം, ബാക്കി സ്മോളടി പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 1000 രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചാലും അയാൾക്ക് ഈ വർക്കിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവിടെ വരുന്ന കെട്ടിടം ഏതാണ്, കോളേജാണോ ഹോസ്പിറ്റലാണോ മോർച്ചറിയാണോ അതൊന്നും അയക്കാരൻ്റെ കാര്യമൊന്നുമില്ല. സ്വന്തം നാട്ടിലാണ് പണി കൊടുത്ത കോൺട്രാക്ടറോട് കമ്മിറ്റ്മെൻറ്റ്, ആത്മാർത്ഥ അതുകൊണ്ടാവില്ല. കഴിയുന്നതും അയാൾ വൈകി വരാൻ നോക്കും, കഴിയുന്നതും നേരത്തെ പോകാൻ നോക്കും, സൗകര്യം കിട്ടിയാൽ ഉച്ചയ്ക്ക് ഉറങ്ങാൻ നോക്കും. കൂടെ കൂടെ വാച്ച് നോക്കി, 5 മണി ആയില്ലല്ലോ, ശല്യം, എന്താ വെയിൽ, ശമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ആ വർക്കിന് ക്വാണ്ടിറ്റി കുറവായിരിക്കും, അയാളുടെ വർക്കിന് പെർഫെക്ഷൻ കുറവായിരിക്കും. കമ്മിറ്റ്മെൻറ്റോടെ എല്ലാവരും ചെയ്യുക, അയാൾക്കാണെങ്കിലോ യാതൊരു സന്തോഷം ലഭിക്കുന്നില്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ കുറവുമാണ്. നമുക്ക് അയാൾ വിടാം. രണ്ടാമത്തെ ആളെടുക്കുക, അയാളുടെ കാര്യമൊക്കെയാണ്. അയാൾ കൃത്യമായിട്ട് സൈറ്റിൽ വരുന്നുണ്ടാവും, കൃത്യസമയത്ത് പോകുന്നുണ്ട്, ആ ലഞ്ച് ബ്രേക്ക് ടീ ബ്രേക്കൊക്കെ കൃത്യമായ അളവിൽ അയാൾ എടുക്കും, ചെയ്യുന്ന വർക്ക് അയാൾ ചെയ്യും. അവിടെ വരുന്ന ആ കെട്ടിടം മെഡിക്കൽ കോളേജായാലും ഹോസ്പിറ്റലായാലും കോളേജായാലും അയാൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഏതാണല്ല, അയാൾക്ക് വർക്കാണത്. 3 മാസത്തെ വർക്കൗട്ട് ഉണ്ടാവും ആ കാൽക്കൂട്ട് കാണും, അത് കഴിയുമ്പോൾ മറ്റു സൈറ്റ് കണ്ടുപിടിച്ചിരിക്കാൻ അയാൾ അങ്ങോട്ട് പോകുന്നു. അയാൾ പറഞ്ഞ ഉത്തരം എന്താണ്, ഇവിടെ വലിയൊരു ഹാള് വരുന്നു, ആ ഹാളിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളെ കുറിച്ച് അതൊരു കെട്ടിടം മാത്രമാണ്, അതിലപ്പുറത്തേക്ക് അയക്കാൻ അതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ചെയ്യുന്ന ജോലികൾ വൃത്തിയായി ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ആളെ നോക്കാം. മൂന്നാമത്തെ ആളെ സംബന്ധിച്ചോളം ഇതൊരു വയറ്റിപ്പഴപ്പല്ല, അയാൾക്കിതൊരു നിയോഗമായിട്ടാണ്. അയാൾക്ക് അയാൾ ജനിച്ചിരിക്കുന്നതിന് ഈ വർക്ക് ചെയ്യാനാണ് ഉടലെടുത്തിരിക്കുന്നത് എന്ന വിശ്വാസത്തോടെ അയാൾ ജോലി ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റോടി അവിടെ വരാൻ പോകുന്ന ആ മെഡിക്കൽ കോളേജ്
അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് അയാൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംശയമില്ല കാര്യത്തിൽ. എത്രയും വേഗം ആ മെഡിക്കൽ പണിയൊക്കെ തീരണം, എത്രയും വേഗം ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യണം, എത്ര വേഗം ഉദ്ഘാടനം ചെയ്യുക, അത്രയും നല്ലത്. ആ നാട്ടുകാർക്ക്, ഇയാൾക്ക് ഉൾപ്പെട്ട ആ നാട്ടുകാർക്കെല്ലാം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമല്ലോ എന്ന ഒരു ചിന്തയോടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ വർക്കിൽ അയാളുടെ സ്പീഡ് കൂടുതലായിരിക്കുന്നതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കൂടും, പെർഫെക്ഷൻ കൂടും, മാത്രമല്ല അയാൾക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ മൂന്ന് പേരിൽ ഇപ്പോൾ മനസ്സിലായില്ലേ? ആദ്യത്തെ ആൾക്ക് ഒരു വൈദ്യപ്പെടുപ്പാണ്, രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ഒരു കരിയർ, ഒരു തൊഴിലായിട്ട് ജോബായിട്ട് അയാൾ കാണുന്നു, ജീവിക്കാനുള്ള തൊഴിലായിട്ട് കാണുന്നു. മൂന്നാമത്തെ ആളെന്ന് വെച്ചോളം അതൊരു നിയോഗമാണ്. ഇതല്ലേ ഒരു തൊഴിലാളിക്ക് ഉണ്ടാവേണ്ടത്? ഒരു തൊഴിലാളി സംബന്ധിച്ചോളം, ഒരു ജീവനക്കാരെ സംബന്ധിച്ചോളം, ഒരു ഉദ്യോഗം സംബന്ധിച്ചോളം ചെയ്യുന്ന ജോലി എന്തായിക്കോട്ടെ, അതൊരു നിയോഗമായി കണ്ടാൽ തീർച്ചയായും അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല പെർഫെക്ഷൻ ഉണ്ടാവും, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, മാത്രമല്ല ചെയ്യുന്ന ആൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു പെയിന്ററെ സംബന്ധിച്ചോളം പറയുന്നത്, അയാൾ ആ പെയിൻറ് ചെയ്യുമ്പോൾ ഞാൻ പെയിൻറ് ചെയ്യുന്ന കെട്ടണം ഇവിടുത്തെ ഏറ്റവും മനോഹരമായിരിക്കണം എന്ന അതിനാണ് അതാണ് ഞാൻ എൻ്റെ നിയോഗം എന്ന് കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കെട്ടണം വളരെ മനോഹരമായിരിക്കും കാണാനായിട്ട്. പെയിൻറ് കഴിയുമ്പോഴത്തേക്ക് അയാൾ ചെയ്യുന്ന ഒരു കൂലിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല, സന്തോഷത്തോടെയൊക്കെ ജോലി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു അധ്യാപകനാണെങ്കിൽ തീർച്ചയായിട്ടും താൻ പഠിപ്പിച്ചിരുന്ന കുട്ടികൾ ഓരോന്നും മുന്നിലൊന്നും മെച്ചമായിരിക്കണം, പെർഫെക്റ്റ് സിറ്റിസനായിട്ട് ഈ നാടിന് മുതൽക്കൂട്ടാവണം എന്ന് ചിന്തയോട് വേണം ആ അധ്യാപകൻ നിർവഹിക്കാനായിട്ട്. ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ താൻ പണിയുന്ന ഓരോ കെട്ടിടവും സുശക്തമായിരിക്കണം, ഏത് കാലാവസ്ഥയിലും അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കണം എന്ന ഒരു ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി, ആ ഒരു മനോഭാവത്തോടുകൂടി വർക്ക് ചെയ്താൽ തീർച്ചയായും ആ കെട്ടിടം സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നാം ചെയ്യുന്ന ജോലി എന്തുമായിക്കോട്ടെ, ആ ചെയ്യുന്ന ജോലി ഒരു നിയോഗമായി കണ്ടുകൊണ്ട്, അത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ട് ചെയ്താൽ എല്ലാ ജോലിയും പെർഫെക്റ്റ് ആയിരിക്കും, ആ നാട്ടിൽ പുരോഗതി ഉണ്ടാകും, തീർച്ചയായും നാട് ഒരു സ്വർഗമായിട്ട് മാറും. തീർച്ചയായും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അത് ഫോർവേഡ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.